ഡോക്ടർ സാമി എബ്രഹാം, ഡയറക്ടർ എബ്രഹാം സ്വീഡിയൻ ഗൈനക്സ് സെൻ്റർ. ഓർഗാസ്മിക് അനജാക്കുലേഷൻ എന്ന് പറയുന്നു, അവർക്ക് ഓർഗാസം വരുന്നുണ്ട്, പക്ഷേ സെമൻ വെളിയിൽ വരുന്നില്ല. അവിടെ ഫെയിലിയർ ഓഫ് എമിഷൻ ഉണ്ട്, എജാക്കുലേറ്റ് ഡക്ടിൻ്റെ വരാം, അല്ലെങ്കിൽ എജാക്കുലേറ്റി നെർവിൻ്റെ പ്രോബ്ലം കൊണ്ട് വരാം. ഡയബറ്റീസ്, ട്രാൻസ്യൂരീത്തർ റിസെക്ഷൻ ഓഫ് പ്രോസ്റ്റേറ്റ്, പെൽവിക് സർജറി, പ്രോസ്റ്റേറ്റ്, ബ്ലാഡർ, ലിറ്റോസ്ക്യുലർ ക്യാൻസർ വരും. റിട്രോഗ്രേഡ് എജാക്കുലേഷൻ, അപ്പം ബീഗിനോ സർജറി ബ്ലാഡറിനെ കൊണ്ട് വരാം, ആൽഫ ബ്ലോക്ക് എടുക്കുന്നവരെ വരാം, യൂറിത്രൽ കൺട്രാക്ഷൻ കൊണ്ടുവരാം, ലേസർ സർജറി കൊണ്ടുവരാം, സ്പൈനൽ കോഡ് ഇഞ്ചുറി കൊണ്ടുവരാം. അപ്പം ഈ പ്രോസ്റ്റേറ്റിന് റിസെക്ഷൻ ഈ അവസ്ഥ വന്നു എന്ന് വരാം. അപ്പം നമ്മൾ പോസ്റ്റ് ഓർഗാസ്മിക് യൂറിൻ നോക്കുമ്പം റിട്രോഗ്രേഡാണ് അനജാക്കുലേഷൻ വന്നതെന്നറിയാം. ഈ നമ്മൾ സ്പോമ യൂറിൻ സ്പെസിമെനിലുണ്ടോയെന്ന് നമ്മളൊന്ന് നോക്കുവാണ്. ട്രീറ്റ്മെൻറ്റ് കൗൺസിലിംഗ് ഉണ്ട്, മെഡിക്കേഷൻസ് ഉണ്ട്, വൈബ്രേറ്ററി സ്റ്റിമുലേഷൻ ഉണ്ട്, ഇലക്ട്രോ എജാക്കുലേഷൻ ഉണ്ട്. സെമിൻ വെളി വരുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ സ്പോം റിട്രീവൽ എടുക്കാൻ പറ്റും. ഈ ലാക്ക് ഓഫ് എജാക്കുലേഷൻ ഉണ്ടോ എന്ന് നോക്കണം. അനജാക്കുലേഷൻ ആൽഫ ബ്ലോക്കർ വരും. അപ്പം അനജാക്കുലേഷൻ ആൽഫ ബ്ലോക്കർ കൊണ്ടുവരാം. ഈ മെഡിക്കേഷൻസ് ഈ ബ്ലാഡറിനെക്കിനെ ക്ലോസ് ചെയ്യുന്ന എഫിഡ്രിൻ, മിപ്രമീൻ, റിട്രോഗ്രേഡ് എജാക്കുലേഷനെ ആൻറ്റിഗ്രേഡ് എജാക്കുലേഷനായിട്ട് മാറ്റും.